നാളെ അങ്ങയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ സി എം രവീന്ദ്രനോട് എൻഫോഴ്സ്മെന്റ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ശിവശങ്കറിന്റെ കാര്യത്തിൽ അങ്ങനെ ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു. അത് ശിവശങ്കറിനെ പിന്നീട് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്ത ആളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആശങ്കയുണ്ടോ സർക്കാരിന്? ഇത് രാഷ്ട്രീയമാണ് എന്ന് കരുതുന്നുണ്ടോ? സർക്കാരിന് യാതൊരു ആശങ്ക ഇക്കാര്യത്തിലില്ല. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ചിലർക്ക് ചില മോഹങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ മോഹങ്ങളുടെ ഭാഗമായി ചില പ്രവചനങ്ങളും വന്നിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറം അതിലെന്തെങ്കിലും കടമ്പുണ്ട് എന്ന് സർക്കാർ കാണുന്നില്ല. പിന്നെ അന്വേഷണ ഏജൻസിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ടാവും, അതുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമേ കാണുന്നുള്ളൂ. കേൾക്കുന്നില്ല, ശബ്ദമില്ല. ഹലോ, ഈ സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി താങ്കളുമായിട്ട് വർഷങ്ങളോളം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ഈ പാർട്ടിയുമായിട്ടും വലിയ അടുപ്പമുള്ള ഒരാളാണ്. അപ്പം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതുപോലെ അത്ര ഒരു ലാഘവത്തിൽ കാണേണ്ട ഒരു വിഷയമാണോ ഈ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്? തീർച്ചയായും, വളരെ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ആള് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. അയാൾ ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ഓഫീസിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. ദീർഘകാലമായിട്ട് ഞങ്ങളെല്ലാവരുമായിട്ടും നല്ല പരിചയമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. അന്വേഷണ ഏജൻസി വിളിക്കുമ്പോഴേക്ക് കുറ്റം ചാർത്തി കളയണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അയാൾ അയാളല്ലാതാവുന്നില്ല, അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്.